സംഘടിപ്പിച്ച ഒരു കളിയുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കാണാൻ പോവുകയാണ്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നൈറ്റ് ടൈം ആണ്, നമ്മൾ ഗ്രൗണ്ട് തന്നെ കാണാൻ ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പോൾ ആൾക്കാരൊന്നും എത്തിയിട്ടില്ല. യുണൈറ്റഡ് എഫ് സിക്ക് വേണ്ടി നൗഫലും നാഫറും ശക്തമായ പ്രതിരോധം തീർക്കുമ്പോൾ ആക്രമണ നിലയിൽ കനത്ത ബംബറുകളുമായി ഹാഷിമിന്റെ കീഴിൽ മുന്നേറ്റ നിരയും സുസജ്ജമാണ്. മറുഭാഗത്ത് കണങ്കാലിന്റെ കരുത്ത് കൊണ്ട് കണക്കോട് കതറിയാൻ ഒരു കൂട്ടം പടപ്പോരാളികൾ അണിനിരത്തി അൽനിസർ എഫ് സിയും അംഗത്തിനിറങ്ങുന്നു. ഇടംബലം, കാഞ്ചിവൽക്കാൻ, അക്ബർ, അഖിൽദാസ്, ഷുഹൈബ് തുടങ്ങിയ വമ്പന്മാരെ മുന്നേറ്റ നിരയിലും തുടങ്ങിയവരെ കൂട്ടുപിടിച്ച് അജമൽ എന്ന വൻമരം പ്രതിരോധവും തീർക്കുമ്പോൾ മത്സരം ആവേശകരമാകും. ഉദ്ഘാടനം പ്രതിഭാറും. ഇടരിക്കോട് പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് സിദ്ദി, പറപ്പൂർ പഞ്ചായത്ത് മെമ്പർ റസിയ പി ഡി, അഷ്റഫ് പി ഡി, AFDM വൈസ് പ്രസിഡന്റ് റഷീദ് തുടങ്ങിയവരാണ് ഇന്നത്തെ നമ്മുടെ മുഖ്യാതിഥികൾ. ചാമ്പ്യൻസ് ലീഗ് 2024 ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യാതിഥികളായി എത്തിച്ചേർന്ന മാന്യവ്യക്തികൾക്ക് ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദ്യമായ സ്വാഗതം. മുൻ സന്തോഷ് ട്രോഫി താരം സുബൈർ, എടരിക്കോട് പഞ്ചായത്ത് മെമ്പർ അഷ്റഫ് സി ടി, പറപ്പൂർ പഞ്ചായത്ത് മെമ്പർ റസിയ പി ടി, അഷ്റഫ് പി ടി, AFDM വൈസ് പ്രസിഡന്റ് റഷീദ് തുടങ്ങിയവരാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥികൾ. പട്ടിപ്പാറ ചാമ്പ്യൻസ് ലീഗ് 2024 ഉദ്ഘാടന ചടങ്ങിലേക്ക് മുഖ്യാതിഥികളായി എത്തിച്ചേർന്ന മാന്യവ്യക്തിത്വങ്ങൾക്ക് ടൂർണമെന്റ് കമ്മിറ്റിയുടെ ഹൃദ്യമായ സ്വാഗതം. മുൻ സന്തോഷ് അഷ്റഫ് പി ടി, സുബൈർ സാർ, AFDM വൈസ് പ്രസിഡന്റ് റഷീദ് തുടങ്ങിയവരാണ് നമ്മുടെ ഇന്നത്തെ മുഖ്യാതിഥികൾ. പ്രാധാന്യത്തെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി AFDM പ്രസിഡന്റ് റഷീദ് സാഹിബിനെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ഓൾ. ഇവിടെ സന്തോഷ് ട്രോഫി മിൻതാരം സുബൈറുണ്ട്, അതുപോലെ ജനപ്രതിനിധികളുണ്ട്. അവർക്ക് മുന്നെയാണ് ഞാൻ സംസാരിക്കുന്നത്. എനിക്കാദ്യമായി പറയാനുള്ളത്, ഈ പൊട്ടിപ്പാറ കൂട്ടായ്മ ചാമ്പ്യൻസ് ലീഗ് നടത്തുമ്പോൾ നമ്മൾ വിചാരിക്കുന്ന പോലെ കേവലം ഒരു ഫുട്ബോൾ ടൂർണമെൻ്റ് എന്നതിലപ്പുറത്തേക്ക് അതിന് ഒരുപാട് മാനങ്ങളുണ്ട്. കാരണം വർത്തമാനകാലത്തിൻ്റെ നേർക്കാഴ്ചകൾ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും നമുക്ക് ഇന്ന് കാണിച്ചു തരുന്നുണ്ട്. നമുക്കറിയാം, നമ്മുടെ രാജ്യം വർഗപരമായിട്ട് വല്ലാതെ ധ്രുവീകരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ ഫുട്ബോൾ പ്രസക്തമാകുന്നത്. കാരണം കഴിഞ്ഞ ലോകകപ്പിൽ അത്രയൊന്നും പ്രതീക്ഷയില്ലാതെ ലോകകപ്പിലേക്ക് കടന്ന് വന്നൊരു ടീമായിരുന്നു മൊറോക്കോ. ക്വാർട്ടർ ഫൈനലിൻ്റെ 106th മിനിറ്റിൽ ഒരു ഗോളിന് പരാജയപ്പെട്ട് അവർ പുറത്തു പോകുമ്പോൾ എല്ലാ പ്രതീക്ഷകളും നശിച്ച് കാൽമുട്ടുകളിൽ തലചായ്ച്ച് അവരുടെ ക്യാപ്റ്റൻ അഷ്റഫ് ഹക്കീമി കരഞ്ഞ് കണ്ണീരൊലിപ്പിച്ചിരിക്കുമ്പോൾ ഹക്കീമിയുടെ അടുത്തേക്ക് ഒരു നീഗ്രോ, ഒരു കറുത്ത വർഗ്ഗക്കാരനായ എംബാപ്പെ കടന്നു വരികയാണ്. അദ്ദേഹം കടന്നു വന്നിട്ട് വെളുത്തു തൊടുത്ത ഹക്കീമിയെ കെട്ടിപ്പിടിച്ച് അദ്ദേഹത്തിൻ്റെ ജേഴ്സികൾ കൈമാറി ലോകത്തിന് മുന്നിൽ അവർ ക്യാമറയ്ക്ക് പോസ്റ്റ് ചെയ്യുന്ന ചിത്രം വർത്തമാനകാലത്ത് വളരെ പ്രസക്തമായ ഒരു കാര്യമാണ്. അതുപോലെ തന്നെയാണ് നമുക്ക് ഫുട്ബോളിലൂടെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഒരുപാട് മാറ്റങ്ങൾക്ക് വിധേയമാക്കാൻ സാധിക്കും.
സുബീൻ സാറിന് അറിയാം. അപ്പൊ നമ്മള് വലതുവശത്ത് കൂടി ഒരു ബോളുമായി മുന്നോട്ട് പോയി ഇടതുവശത്തേക്ക് കൊടുക്കുമ്പോ ബോൾ വാങ്ങുന്ന ആള് ഹൈന്ദവനാണോ മുസ്ലിമാനാണോ ഒന്ന് നോക്കിയിട്ടല്ലേ കൊടുക്കാറ്. അപ്പൊ മതേതരത്വം പഠിപ്പിക്കാൻ ഏറ്റവും നല്ല മാധ്യമം എന്ന് പറയുന്നത് ഫുട്ബോൾ തന്നെയാണ്. മറ്റൊരു കാര്യം, നമ്മൾ 99 മാർക്ക് കിട്ടിയ ഒരു കുട്ടിയോട് രക്ഷിതാവും അധ്യാപകരും ചോദിക്കുന്നത് നിന്റെ ഒരു മാർക്ക് എവിടെയെന്നാണ്. നിന്റെ ഒരു മാർക്ക് എവിടെ എന്ന് ചോദിക്കുമ്പോൾ നോക്ക് അഡ്വാൻറ്റേജിലേക്ക് കടക്കാനുള്ള ഒരു മത്സരത്തിൽ, മത്സരത്തിന്റെ 90th മിനിറ്റിൽ ഒരു പെനാൽറ്റി കിക്ക് നമ്മുടെ ടീമിന് കിട്ടുമ്പോൾ ആ പെനാൽറ്റി പുറത്തേക്ക് അടിച്ചു കളഞ്ഞ കളിക്കാരനെ കോച്ച് പോയിട്ട് കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിക്കുന്നതാണ്. സഹകളിക്കാർ എന്ത് ചെയ്യും? ആ പുറത്തേക്ക് അടിച്ച കളിക്കാരനെ കൈ കൊടുത്തുകൊണ്ട് ആശ്വസിപ്പിക്കും. സപ്പോർട്ട്, ഈ സപ്പോർട്ട് കൊടുക്കാൻ ഫുട്ബോളിനെ പോലെ മറ്റൊരു മേഖല ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ജനപ്രതിനിധികളും മറ്റുള്ളവരൊക്കെ നിൽക്കുന്ന ഈ വേദിയിൽ ഞാൻ പറയുന്നത്, നമ്മുടെ സമൂഹം ഉന്നതിയിലേക്ക് പോകണമെങ്കിൽ, അല്ലെങ്കിൽ ആരോഗ്യമുള്ളൊരു മനസ്സും അതുപോലെ ആരോഗ്യമുള്ളൊരു ശരീരവുമുള്ള ഒരു പുതുതലമുറയെ വാർത്തെടുക്കാൻ ഫുട്ബോളിലേക്ക് നമ്മുടെ മക്കളെ കൊണ്ടുവരിക. അതിനുള്ള സംവിധാനങ്ങൾ നമ്മുടെ പ്രൊജക്റ്റിലൂടെയും മറ്റുള്ളവർക്ക് കൊണ്ടുവന്നിട്ട് ഫുട്ബോൾ കളിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ മക്കൾ, ഇപ്പോൾ ഞങ്ങൾ അക്കാദമി നടത്തുന്നതാണ്, അവിടെ ഭൂരിഭാഗം രക്ഷിതാക്കളും കൊണ്ടുവരുന്നത് എൻ്റെ കുട്ടി മറ്റുള്ളവരോടൊന്ന് സംസാരിക്കണം, മറ്റുള്ളവരോട് ഇടപഴകണം. ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് കളിക്കാൻ പോയപ്പോൾ കുട്ടികളെല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് അവരുടെ കയ്യിൽ ഓരോരോ സാധനങ്ങൾ, പരസ്പരം ഷെയർ ചെയ്യാതെ അവരാരും അത് കഴിക്കുന്നില്ല. പക്ഷേ റൂമിലെത്തിയാൽ അവർ പരസ്പരം വഴക്ക് കൂടുന്നുണ്ടെങ്കിൽ പോലും ഈ കൊടുക്കാനും വാങ്ങാനും അറിയാനും അറിയിക്കാനും ഒക്കെയുള്ള നമ്മുടെ മക്കളുടെ മനസ്സിലേക്ക് വർഗപരമായ ധ്രുവീരങ്ങൾ ഇല്ലാതാക്കാൻ ഫുട്ബോളിനോളം പോന്ന മറ്റൊരു മേഖല ഇല്ല എന്ന് എൻ്റെ അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാൻ ഈ അവസരത്തിൽ ഇതിൻ്റെ സംഘാടകരായ ആളുകളോട് വീണ്ടും പറയുന്നു, നിങ്ങൾ ചെയ്യുന്നത് ചെറിയൊരു കാര്യമല്ല. മുജീബിനെ പോലെയുള്ള എൻ്റെ കൂട്ടുകാരോട് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്, നിങ്ങൾ ചെയ്ത ഇങ്ങനെയുള്ള കൂട്ടായ്മകൾ നമ്മുടെ സമൂഹത്തിന് ആവശ്യമാണ്, നമ്മുടെ രാജ്യത്തിന് ആവശ്യമാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്. പൊട്ടിപ്പാറ ചാമ്പ്യൻസ് ലീഗ് 2024 ഉദ്ഘാടനം ചെയ്യുന്നത് മുൻ സന്തോഷ് ട്രോഫി താരം സുബീറാണ്. ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ്. വേദിയിലൊക്കെ പ്രമുഖ വ്യക്തിത്വങ്ങളാണ്, എൻ്റെ സുഹൃത്ത് റഷീദ് സാഹിബ്, അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പർമാരെല്ലാവരും ഉണ്ട്. എന്തായാലും വളരെ സന്തോഷം. ഇതിൽ പങ്കെടുക്കുന്നത് 10 ടീമുകളാണ്, ഒരു ടീമിൽ 9 ആളുകളുണ്ട്. പൊട്ടിപ്പാറ പ്രദേശത്ത് 90 കളിക്കാരുണ്ടെന്ന് അർത്ഥം. ഇപ്പോൾ കളിക്കാൻ മാത്രം വന്നത്. ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം, ഈ ഇപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തിനോട് ചോദിച്ചു, അത് ഇതിൻ്റെ സംഘാടകരോട്, എന്താണ് ഇങ്ങനെ ഇത് ക്ലബ്ബാണ് നടത്തുന്നത്, എന്താണ് ഒരു കൂട്ടായ്മയാണ് നടത്തുന്നത് പറഞ്ഞു. അതിൽ വളരെ സന്തോഷം. ഞാൻ ഓരോ സ്ഥലത്തും ഇപ്പോൾ പൊട്ടിപ്പാറിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് ചോദിച്ചു, എന്താണ് പ്രശ്നം എന്ന് വെച്ചപ്പോൾ, ഒരു ടൂർണമെൻറ്റിന് പോകുമ്പോൾ പലരും പല ടീമിൽ കളിച്ചിട്ട് പൊട്ടിപ്പാറ ഒന്നും ആവണില്ല എന്നുണ്ട് ഒരു പ്രശ്നമാണ് പറഞ്ഞു. സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇതിൽ നിന്ന് ലക്ഷ്യം വെക്കുന്നതും അവരൊന്നാണ്, ഒരു ടീമിനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് 90 കളിക്കാരെന്ന് 15 ഇതിൽ പ്രായം ചെന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും, ആവേശത്തിൽ കളിക്കുന്നവരുണ്ടാവും, ഇല്ലാത്തവരുണ്ടാവും. റഷീദ് സാഹിബ് പറഞ്ഞു പോലെ കുട്ടികൾക്ക് ക്യാമ്പ് കൊടുക്കുന്ന പോലെയല്ല ഇത്. ഇതിപ്പോൾ എന്തായാലും മുതിർന്നവരെല്ലാവരും ഉണ്ട്. ഇതിൽ നിന്നും ഒരു 15 കണ്ടെടുത്തിട്ട് അടുത്ത ടൂർണമെൻറ്റുകളിലൊക്കെ ഒരിക്കലും പൊട്ടിപ്പാറ വേറൊരു ടീമായിട്ട് കളിക്കണ്ട, പൊട്ടിപ്പാറ ഒന്നായിട്ട് ഇതേപോലെ കൂട്ടായ്മേൻ്റെ ഒന്നായിട്ട് കളിക്കുക, ബാക്കിയുള്ള ഇതേപോലെ എല്ലാ കൊല്ലവും ഒരു ചാമ്പ്യൻസ് ലീഗ് നടത്തുക, അന്നെല്ലാവരും അതൊരു ടീമായിട്ട് മത്സരിക്കുക എന്ന് മാത്രമാണ് ഈ പ്രശ്നത്തിൽ പറയുന്നത്. പിന്നെ ഒന്നുകൂടി പറയാനുള്ളത്, പ്രാദേശിക മത്സരങ്ങളാണ്, വാശി കൂടും. 1-2, 3-4 മത്സരം കഴിഞ്ഞാൽ പിന്നെ ഞാൻ അടുത്ത കളി ജയിച്ചാലേ നമ്മൾ സ്കേറുള്ളൂട്ടാന്ന് അവിടെ വരും. അപ്പോൾ ജയിക്കാൻ വേണ്ടി പല പല അടവുകളും ഫുട്ബോളിൻ്റെ ഭാഗമാണ്. അത് സ്പോർട്സ് മാൻ സ്പിരിറ്റോട് കൂടി മാത്രം കാണുക. ഇതിൻ്റെ പേരിലത് ഒരു പ്രശ്നം നമ്മുടെ നാട്ടിലുണ്ടായത്, കളി ജയിച്ചു കഴിഞ്ഞാൽ ചാമ്പ്യൻസ് എല്ലാവരും ചാമ്പ്യന്മാരാണ്, അത് പൂർത്തിയാക്കുമ്പോഴാണ് പൊട്ടിപ്പാറ ചാമ്പ്യൻസ് ആവുന്നത്. അത് പൂർത്തിയാവാതെ എന്തെങ്കിലും ഒരു കാരണത്തിൽ പോകരുത്. ഈ ഒരു ഉദ്ഘാടന കർമ്മം ഇവരുടെ എല്ലാവരുടെയും മുന്നിൽ വെച്ച് ദൈവത്തിൻ്റെ നാമത്തിൽ നിർവഹിക്കുന്നു. നിങ്ങൾ എല്ലാവരുടെയും സ്പോർട്സ് മെൻസിപ്പിറ്റിയോട് മാത്രം ഈ മത്സരത്തെ കാണണമെന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്നു. ജയിച്ചു.
ولكن يجب ان يكون هناك
അല്ലസറഫ്സിയും അംഗത്തിലിറങ്ങുന്നു. ഇടംബലം, കാഞ്ചി വലിക്കാൻ, അക്ബർ, അഖിൽദാസ്, ഷുഹൈബ് തുടങ്ങിയ لا